ലോക സാക്ഷരതാ ദിനത്തിൽ തൻ്റെ 60-ാം വയസ്സിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചിരിക്കുകയാണ് മൊയ്തീൻകുട്ടി. പഠനത്തിന് പ്രായമില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 60 വയസ്സുള്ള മൊയ്തീൻ എന്ന വിദ്യാർത്ഥിയുടെ ജീവിതം. പരീക്ഷ എഴുതി വിജയിച്ച മൊയ്തീനെ അഭിനന്ദിക്കാൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സാക്ഷരതാ പ്രേരക് MV ശ്രീദേവി വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് മധുരം നൽകി ആദരിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പടിക്ക് സമീപം കളത്തിൽ വീട്ടിൽ പരേതനായ മുഹമ്മദ്, ആമിന എന്നിവരുടെ 6-ാമത്തെ മകനാണ് മൊയ്തീൻ. പഠനത്തിൽ മിടുക്കനായ മൊയ്തീന് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് 16-ാം വയസ്സിൽ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോവുകയും അവിടെ നിന്നും ഗൾഫിലേക്കും തിരിച്ച് 2011 നാട്ടിൽ തിരിച്ചെത്തുകയുമാണ് ഉണ്ടായത്. തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യം ഒത്തുവന്നിരുന്നില്ല. തുടർന്ന് 2021 10-ാം ക്ലാസ്സിൽ പഠിക്കാൻ ചേരുകയും 10-ാം ക്ലാസ് വിജയത്തെ തുടർന്ന് +1 +2 പാസായി. ഇപ്പോൾ പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഡിഗ്രിക്കും ചേർന്നിരിക്കുകയാണ്. ഇതിനെല്ലാം സപ്പോർട്ടായി ഭാര്യ റാബിയയും 5 മക്കളും ഒപ്പമുണ്ട്. ഡിഗ്രിയും പാസ്സായാൽ തുടർന്നും പഠിക്കണമെന്നാണ് മൊയ്തീൻ്റെ ആഗ്രഹം. നമുക്ക് ചെറുപ്പത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിന് പേരിൽ പിന്നെ ഞാൻ എങ്ങനെയും പരീക്ഷ പാസ്സായെടുക്കണം, 10-ാം ക്ലാസ് പാസ്സായെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ് പാസ്സായപ്പോൾ പ്രേരകന്മാരും എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞ് എങ്ങനെയും നീ +2 പാസ്സാണോ. അങ്ങനെ +2 പാസ്സായി ഞങ്ങൾ. അതായിട്ട് എൻ്റെ കുറെ ഞങ്ങൾ 55 പേരുണ്ടായിരുന്നു +2. അതിൽ 24 പേര് പാസ് തോറ്റു, 31 പേര് പാസ്സായി. അപ്പോൾ എൻ്റെ കൂടെ കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരുടെയൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ശ്രീദേവി പറഞ്ഞ മുള്ളൂർക്കരയിലുള്ള അവരായിരുന്നു. അവരെ പത്രത്തിന് കണ്ടിട്ട് ഞങ്ങളുടെ മെമ്പർ അല്ലായിരുന്നു ഇതായിരുന്നു. അവരെ മുള്ളൂർക്കരയിൽ നിന്ന് അറിഞ്ഞത് ഈ പ്രേരകത്തിൽ കാരണമാണ് ഞാൻ ആദ്യം തന്നെ 10-ാം ക്ലാസ് എഴുതാനുള്ള താല്പര്യം ചെയ്ത്. പിന്നീട് ഞങ്ങളുടെ ദേശാലം പഞ്ചായത്തിൽ +1 +2 എല്ലാ ആനുകൂല്യങ്ങളും ലളിത പറഞ്ഞ പ്രേരകത്തിനൊക്കെ തന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതിയെടുത്തു. എൻ്റെ കൂടെ ഏറ്റവും പ്രായം കൂടിയ ഒരു പ്രസന്ന പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓപ്പോളോപ്പോളെന്ന് വിളിക്കുന്നത്. പ്രസന്ന പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. അവർ നന്നായി 64-ാം വയസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. +2 കഴിഞ്ഞിരിക്കും. പിന്നെ ഞാൻ 60-ാമത്തെ വയസ്സിലും +2 കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, നല്ല നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും പേര് പ്രത്യേകം എഴുതിയിരുന്നില്ല. ഞങ്ങളുടെ കൂടെ 55 പേരുണ്ടായിരുന്നു. 46 പേര് ഞങ്ങളുടെ പിന്നെ ഇതായിട്ടുള്ളത്. അതിൽ 31 പേര് പാസ്സായി. പിന്നെ BA സോഷ്യോളജി എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം. അത് ഞാൻ അഡ്മിറ്റ് എഴുതി അഡ്മിഷൻ എടുത്തിരിക്കുന്നു. പട്ടാമ്പി സംസ്കൃത കോളേജിലാണ് എനിക്ക് പഠന സെൻറ്റർ കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഇതിൽ റീജിയണൽ ഓഫീസും അവിടെ തന്നെയാണ്. അപ്പം പോയപ്പം അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പോയപ്പോഴും രജിസ്ട്രാറും അവിടുത്തെ ഇവരെല്ലാവരും കൂടി നല്ല സ്വീകരണം തന്നാണ്. തൻ്റെ ഈ പ്രായത്തിൽ പഠിക്കാൻ പോകുന്നത് കണ്ട് പലരും കളിയാക്കുന്നുണ്ട്. എന്നാൽ താൻ അതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും മൊയ്തീൻ പറയുന്നു. കൂടാതെ ലോകത്തിലെ എല്ലാ കറൻസി നോട്ടുകളും ഇദ്ദേഹത്തിന്റെ ആൽബങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സമീപത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം പള്ളിയിലെ ഖജാൻചി കൂടിയാണ് ഇദ്ദേഹം. പഠിക്കാൻ മിടുക്കനായ മൊയ്തീൻകുട്ടി +2 നല്ല മാർക്കോടുകൂടിയാണ് വിജയിച്ചതെന്നും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സാക്ഷരതാ പ്രേരക് MV ശ്രീദേവി പറഞ്ഞു. ഒരു വർഷക്കാലം കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അധികം വീട്ടിൽ അങ്ങനെ ഓപ്പൺ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു എനിക്കൊരു ഒരുക്കൊക്കെ ആ വർഷം ഉണ്ടായത്. അങ്ങനെ പഠിച്ച് പാസ്സായി, 10-ാം ക്ലാസ് ജയിച്ചു. അതിന് ശേഷം പറഞ്ഞു ഇനി +2 എഴുതണമെന്ന് ചോദിച്ചാൽ ആ എഴുതണം എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുകയും അങ്ങനെ ആണ് താമസിക്കുന്നത്. ദേശമംഗലം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വാർഡിലാണ്. അങ്ങനെ അവിടെ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് പ്രകാരം അവിടെ ഫ്രീ ആയിട്ട് ചേർന്നു. ഫീസ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫീസ് ആനുകൂല്യം കിട്ടി. അങ്ങനെ +2 ഇപ്പോൾ 2023 +2 നല്ല മാർക്കോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. 60 വയസ്സായി. എന്താണെന്ന് വെച്ചാൽ മോദി എനിക്കാണ് ഇത്രയും ഇതിൽ ഞാനിപ്പോൾ എനിക്ക് കുറേ പഠിതാക്കളുണ്ടെങ്കിലും കൂടി ഏറ്റവും പ്രായം കൂടിയ എൻ്റെ പഠിതാവാണ്. ഇപ്പോൾ +2 പാസ്സായാലും എൻ്റെ പഠിതാവിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് മോദി എനിക്ക. അതുകൊണ്ട് കൂടിയാണ് മോദി എനിക്കാൻ മാത്രം സ്പെഷ്യലായിട്ടൊരു സന്തോഷം അറിയിക്കാൻ ഞാൻ വന്നത്. ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകൾ ഇനി ഞങ്ങൾ സാക്ഷരതാ പ്രേരകന്മാരുടെ സമരം നടക്കുകയാണ്. അതിനുശേഷം ഒഫീഷ്യൽ ചടങ്ങ് ബ്ലോക്ക് തലത്തിൽ വയ്ക്കുമ്പോൾ ആൾക്ക് വേറെ ഒരു അനുമോദനം ജനപ്രതിനിധികളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ചേർത്തുകൊണ്ട് നല്ലൊരു അനുമോദനം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൻ്റെ വിജയത്തിൽ ഏറെ സന്തോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. VCV ന്യൂസ്, ചെറുതുരുത്തി.